ഇത് 2018 മോഡലാണ്. ലോഞ്ചിറ്റ്യൂഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലിൽ 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. അലോയ്സ് എന്തായാലും അഡീഷണൽ ചെയ്താണ്, കമ്പനി അലോയ്സ് അല്ല. അതേപോലെ തന്നെ കുറച്ച് ബലൂൺ ടയേഴ്സ് പോലത്തെ നാല് ടയേഴ്സും ചെയ്തിട്ടുണ്ട്. കമ്പനി സർവീസ് ഉണ്ട്, എല്ലാം കറക്റ്റ്. 10,000 കിലോമീറ്റർ ചെയ്തിട്ടുണ്ട്. വാറണ്ടി വരുന്നുണ്ട്, 5 വർഷം വരെ വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹായ് എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കുറച്ച് നാളായിട്ട് വീഡിയോ ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ടായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറേ കമൻസ് വന്നിരുന്നു, അതായത് ഡെയിലി വീഡിയോ ചെയ്യാൻ വേണ്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചതാണ്, ഫുള്ളൊന്ന് ചെറിയ ചെറിയ ഗ്യാപ്പിട്ട് ഇറക്കി നോക്കാന്നുള്ളൊരു രീതിയിൽ നോക്കിയതാണ്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. എന്ത് തന്നെയായാലും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്ഥിരം വീഡിയോ ഇടാൻ തന്നെ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഷോറൂം ക്യാപ്സ് പ്രീ ഓൺഡ് കാസാണ്. ഷോറൂം ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ് തിരുവണ്ണൂർ എന്ന സ്ഥലത്താണ്. കോഴിക്കോട് ഫറൂഖിലേക്ക് പോകുന്ന റൂട്ടിലാണ്. കറക്റ്റ് ലൊക്കേഷൻ, കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇവിടെ നിങ്ങൾക്കറിയാം, മോഡല് കൂടിയ വാറണ്ടി ഒക്കെ ലഭിക്കുന്ന വാഹനങ്ങളാണ് കൂടുതലും ലഭ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ചെറുവാഹനങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് പഴയ മോഡലൊക്കെ ഇന്ന് നമ്മൾ കാണിക്കുന്നുണ്ട്, ചെറുവാഹനങ്ങളൊക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ നോക്കാം. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ഒക്കെ പറഞ്ഞു തരാം. എന്നത്തെയും പോലെ അനസിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അനസ്, വെൽക്കം. സുഖമാണോ? ഓ സുഖം. പെട്ടെന്ന് തന്നെ ഒരു അടുത്തൊരു വീഡിയോ എത്തിയല്ലോ. നമ്മളിപ്പോ ചെയ്തിട്ട് ഒരു 10 ദിവസം അതിന്റെ ഉള്ളിലായിട്ടേ ഉള്ളൂ. അതെ അതെ, പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ആയല്ലോ. ഓൾമോസ്റ്റ് വണ്ടികൾ അതിനകത്തുള്ളതൊക്കെ പോയി, ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. അനസിന്റെ ആരാധകർക്ക് അറിയാം, പുതിയ വണ്ടികൾ വന്നും ചെയ്തു. ഓൾമോസ്റ്റ് അറിയാൻ പാടില്ല. ആയിട്ടില്ല, പുതിയ വേടാ. നല്ല രീതിയിൽ മൂവ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം നല്ല കമന്റ്സും കാര്യങ്ങളും. എല്ലാ വണ്ടികളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്, ടക്കുന്ന പോയിട്ടുണ്ട്. ടെക്നോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വാഹനങ്ങളുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യാൻ വിട്ടു വരുത്. എന്തായാലും വീഡിയോയിലേക്ക് പോകും അല്ലേ. ഓക്കെ, കിയ സെൽട്ടോസ് സ്കെയിൽ 1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ അലസ, എങ്ങനെയാണ് കാര്യങ്ങൾ? ഇത് 2021 മോഡലാണ്. HTK ആണ് ഓപ്ഷൻ വരുന്നത്. അതിൽ പെട്രോൾ HTK മിഡിൽ ആയിട്ട് വരും, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരും. അലോയ്സ് ഉണ്ടാവില്ല, സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി ടച്ച് സ്ക്രീൻ, പുഷ് ബട്ടൺ ഇല്ല, പിന്നെ ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം വരും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന HTK ആണ്. 2021 മോഡൽ. എത്ര കിലോമീറ്റർ ഓടിപ്പോ? ഇത് പാകിയ 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 11,000 സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പെട്രോൾ 2026 വരെ കമ്പനി വാറണ്ടി ഉണ്ട്. കമ്പനി വാറണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്സിനൊക്കെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാനോ നന്നാക്കാനോ എല്ലാം പറ്റുന്നതാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതാണ് ഏറ്റവും വലിയൊരു ഗുണം കമ്പനി വാറണ്ടിയുടെ. അപ്പോ എടുക്കുമ്പോൾ അതും കൂടെ ശ്രദ്ധിക്കാം. പുതിയ വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ കമ്പനി വാറണ്ടി ഓൾറെഡി കമ്പനി പുതിയ എടുക്കുന്ന സമയത്ത് 5 വർഷത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോഴത്തെ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? എക്സ്റ്റെൻഡ് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം, സേഫ് ആയിരിക്കും. വേറെ പണിയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലല്ലോ? എക്സ്റ്റെൻഡ് കാര്യങ്ങളോ ഒന്നുമില്ല. കമ്പനി സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. 10,000 കഴിഞ്ഞു, ഇപ്പൊ 10,000 കഴിഞ്ഞു. 1,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, ഇനി ഒരു 9,000 കിലോമീറ്റർ വരെ കൂളായിട്ട് ഓടാൻ പറ്റും. കൂളായിട്ട് ഓടാം, ഹിസ്റ്ററി പ്രോപ്പർ ആണല്ല. അതെ അതെ അതെ. ഓക്കെ, വാറണ്ടി സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് കരുതുന്നു? സിംഗിൾ ഓണർഷിപ്പ് ആണ്. പ്രൈസ് എത്രയാ? ഇതിപ്പോ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 11,25,000. 2021 മോഡൽ ആണ്. അന്ന് ഇതിന് ഏകദേശം എത്ര? 14,500 റേറ്റ് ഉണ്ട്. അതായത് 3 ലക്ഷം രൂപയോളം മാറ്റം വന്നു. 3 ലക്ഷം ഒരു വർഷം കൊണ്ട്? 1 വർഷം കൊണ്ട് 3 ലക്ഷം രൂപയുടെ മാറ്റം ഈ വാഹനത്തിൽ വന്നു കഴിഞ്ഞു ഓൾറെഡി. ഓക്കെ, താല്പര്യമുള്ളവരുടെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. നമുക്കൊരു 10 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? 10 രൂപ അടുപ്പിച്ച് ലോൺ ചെയ്യാം, ചെറുതായിട്ട് ചെയ്യാം. അത്യാവശ്യം ട്രാക്ക് വേണം, 10 ലക്ഷം ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ട്രാക്ക് വേണം, നല്ല രീതിയിലുള്ള ഒരു ട്രാക്ക് വേണം, ഇല്ലാണ്ട് കിട്ടത്തില്ല 10 ലക്ഷം. ഒക്കെ ഓക്കെ. അപ്പോ ഇതിന്റെ സർവീസ് കോസ്റ്റും കാര്യങ്ങളൊക്കെ ഏകദേശം ഇതൊക്കെ നോർമൽ ഒരു 5,000-6,000 റേഞ്ച് ആയി വരുള്ളൂ. ജീപ്പ് കോമ്പസ് സ്കെയിൽ 55 രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് 2018 മോഡലാണ്. ലോഞ്ചിറ്റ്യൂഡ് ആണ് ഓപ്ഷൻ വരുന്നത്. ഡീസലിൽ 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 4 വർഷം 41,000 നോർമൽ കിലോമീറ്റർ ആണ്. ഡീസൽ വാഹനം എങ്ങനെയായാലും ഒരു 60-70-80 കൂടും. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോഞ്ചിറ്റ്യൂഡ് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? 18
അന്ന് റേറ്റ് ഒരു 25 രൂപ റേഞ്ചിലാണ്. ഇന്നിപ്പോ മാറ്റി, ഇന്നിപ്പോ ഒരു 29 അന്ന് ഇറങ്ങുന്ന വില 25 lakh അടുത്താണ്. ക്ലോജ് ടൂർ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷന് ജീപ്പ് കോമ്പസിന് ഇപ്പൊ 41,000 kilometer ഓടിയിട്ടുള്ള ഫുൾ ഹിസ്റ്ററി ഉണ്ടോ? കമ്പനി സർവീസ് ആണോ? ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ സിംഗിൾ ഓണർഷിപ്പ് ആണോ? അതെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പരിക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല? ഒന്നുമില്ല. ഇതിന്റെ ഒരു ആവറേജ് മൈലേജ് മൈലേജ് 15-16 range പ്രീമിയം കാറ്റഗറി വാഹനമാണ്. ഇതിന്റെ സർവീസ് കോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 15,000 മുകളിൽ തന്നെ ഉണ്ടാവില്ല. 15 മുകളിലൊന്നുമില്ല, 11-12 റേഞ്ച് ആ റേഞ്ചിൽ. റെഗുലർ സർവീസ്, റെഗുലർ സർവീസ്. ഓക്കെ, റെഗുലർ സർവീസിൽ ആ ഒരു കോസ്റ്റ് വരുന്നുണ്ട്. 15,000 kilometer കൂടുമ്പോഴേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, നിലവില് എത്രയാണ് ഇവിടെ ആസ്കിങ്? ഇതിപ്പോ 13,900. ഒരു കസ്റ്റമർ വണ്ടിയാണ്, പാർക്കൻ സെയിലാണ് അവർക്ക് കിട്ടേണ്ട റേറ്റ്. അപ്പൊ നിങ്ങളെ വാറണ്ടി കൊടുക്കുന്നുണ്ടോ? നമ്മളൊരു ചെക്കിംഗ് വാറന്റി ആയിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 1 month ഒക്കെ മാക്സിമം. അല്ലാണ്ട് തന്നെ അതിന് പ്രശ്നമല്ല, കമ്പനി ഫുള്ള് ചെക്ക് ചെയ്തതാണ് വണ്ടി. കസ്റ്റമറോട് ചോദിച്ചാൽ നമുക്ക് കുറച്ച് കൊടുക്കാനുള്ള വല്ല ഓപ്ഷൻ ഉണ്ടാവും. അവര് ഓൾമോസ്റ്റ് കിട്ടേണ്ട റേറ്റ് പറഞ്ഞതാണ്. എന്നിരുന്നാലും എന്തെങ്കിലും ഒക്കെ ഒരു നീക്കി നോക്കാം, നമുക്ക് സംസാരിച്ച് നോക്കാം. ചെയ്യാം. 13,90,000 ആസ്കിംഗ് ആണ്. 2018 41,000 kilometer ഓടിയ ജീപ്പ് കോമ്പസ് ലോഞ്ചിറ്റ്യൂഡ് ഡീസൽ വാഹനമാണ്. ഓക്കെ, ലോൺ ഒരു 12 lakh കിട്ടും. 10 to 12 വരെ അതിന്റെ ഇടയില്. കാണിക്കുന്ന ആളുകൾക്ക് 11-15 വരെയൊക്കെ എന്തായാലും കിട്ടും, ചെയ്യാൻ പറ്റും. അടുത്ത ഡസ്റ്റർ ആണ്, KL16 രജിസ്ട്രേഷൻ വാഹനമാണ്. ആറ്റിങ്ങലാന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഇത് 2018 മോഡലാണ്. ഓട്ടോമാറ്റിക് CVT ആണ് എഞ്ചിൻ വരുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക് വാഹനം. പെട്രോള് ആകെ കിലോമീറ്റർ 29,000 kilometer ഓടിയിട്ടുള്ളൂ. 14 years കൊണ്ട് ലോ കിലോമീറ്റർ വാഹനമാണ്. പെട്രോള് 29,000 kilometer, സിംഗിൾ ഓണർഷിപ്പ്, വേറെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. RXS ആണ് ഓപ്ഷൻ വരുന്നത്. ഫുള്ളിന്റെ തൊട്ട് താഴെ ഓപ്ഷൻ ആണ്. അലോയ്സും കാര്യങ്ങളൊക്കെ, അലോയ്സ്, ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് മോണിറ്റർ കൺട്രോൾ. അതെ അതെ, അതൊരു ചെറിയ കുറവുണ്ട്, ചെറിയൊരു വ്യത്യാസമാണ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഓക്കെ, 29,000 kilometer ഓടിയ വാഹനമാണ്. കമ്പനി സർവീസ് പ്രോപ്പർ ആണോ? പ്രോപ്പർ കമ്പനി സർവീസ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു ആനിവേഴ്സറി എഡിഷൻ ആയിട്ടാണ് വേണ്ടി. ഇലക്ട്രോണിക്സ് എന്തായാലും 110 ആണ്, കുറച്ച് പവർഫുൾ ആയിട്ടുള്ള വാഹനമാണ്. എനിക്ക് തോന്നുന്നു മൈലേജ് ഒരു 13-15 വരെ റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. വേറെ ഇതിന്റെ മെയിനൻസ് കോസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 7,000 റെഗുലർ സർവീസിന് നമ്മൾ കാണേണ്ടി വരും. ഈ ഒരു വാഹനത്തിന് സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. താല്പര്യമുള്ളവരുടെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. പ്രൈസ് എത്ര? പ്രൈസ് 8,10,000. 8-10. ഓക്കെ, 2018 29,000 kilometer ഓടിയ 110 PS പെട്രോൾ ഡസ്റ്റർ ഓട്ടോമാറ്റിക് വാഹനമാണ്. അതിൽ നമുക്കൊരു 7 lakh ലോൺ കിട്ടും. 7 lakh ചെയ്യാം. 7 lakh ലോൺ കിട്ടും. 80-85% എന്തായാലും ലോൺ വരും. ഓക്കെ, ഹ്യുണ്ടായ് പറഞ്ഞാണ് KL42 രജിസ്ട്രേഷൻ. 42 നോർത്ത് പറവൂർ. അതെ അതെ, ഉറപ്പിക്കാം. ഫൈനൽ ബാക്കി പറഞ്ഞു. ഇത് 2020 മോഡലാണ്. S+ ആണ് ഓപ്ഷൻ വരുന്നത്. SX+ അല്ല, S+. അതെ, എന്താ സംഭവം? അതെന്ന് പറഞ്ഞാല് ബേസിന്റെ മിഡിൽ ഓപ്ഷന്റെ തൊട്ട മുകളില് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഓപ്ഷൻസ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് കാര്യങ്ങൾ, പിന്നെ അലോയ് വീൽ അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. പ്രഖ്യാപിക്കാം, സൺപ്രൂഫ് ഇല്ല. അലോയ്സ് എന്തായാലും അഡീഷണൽ ചെയ്താണ്, കമ്പനി അലോയ്സ് അല്ല. അതേപോലെ തന്നെ കുറച്ച് ബലൂൺ ടയേഴ്സ് പോലത്തെ നല്ല ടയേഴ്സും ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ലുക്ക് വരുന്നുണ്ട് സൈഡിൽ നിന്ന് വേണ്ടി നോക്കുമ്പോൾ. അത്യാവശ്യം പറഞ്ഞായതുകൊണ്ട് അതിന്റെ ഒരു ലുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 2020 മോഡൽ. 20 അല്ലേ, കിലോമീറ്റർ എത്രയായി പോകും? ആകെ 21,000 kilometer ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടിയുള്ള. 2 years നോർമൽ കിലോമീറ്റർ ആണ്. ഓക്കെ, പിന്നെ 5 years കമ്പനി വാറന്റി ഉണ്ട്. 1.6 ആണ് വരുന്നത്. 1.5 പെട്രോൾ എഞ്ചിൻ ആണ്. അത്യാവശ്യം മൈലേജും ഉണ്ടാവും. 15-16 റേഞ്ച് ഒക്കെ എന്തായാലും മൈലേജ് കിട്ടും. അത്ര വലിയ മൈലേജിലേക്ക് പോണോ? കിട്ടും. കൺഫേം ആയിട്ട് കിട്ടും. സ്ട്രേറ്റ് റോഡൊക്കെ. ഓൾറെഡി നമ്മളിത് ഓടിച്ചു വന്നതാണ്. ഓടിച്ചു വന്നിട്ട് കിട്ടിയ മൈലേജ് പറഞ്ഞിട്ടുള്ളൂ. കിട്ടിയിട്ടില്ല, വന്ന് കുത്തിരി പിടിച്ചോ. അതെ, ഓക്കെ, അതൊക്കെ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ വേറെ പണികളൊന്നും കിട്ടിയിട്ടില്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ പറഞ്ഞ മാതിരി 5 years വാറണ്ടി ഉണ്ട് കസ്റ്റമർക്ക്. 2025 വരെ വാറണ്ടി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, പ്രൈസ് എത്ര? ഇതിപ്പോ നമ്മൾ ചോദിക്കുന്നത് 8,85,000. അന്ന് ഇതിന് ഏകദേശം എത്ര വരുന്നുണ്ട്? അതിന്റെ പുതിയതിന്റെ റേറ്റ് 12 lakh rupees വരുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇതിലിപ്പോ ലോൺ സൗകര്യം 7 lakh കിട്ടും. 7 lakh ലോൺ കിട്ടും. അതെ, 85% കിട്ടും. 7 lakh ന്റെ മുകളിൽ കിട്ടും. ഓക്കെ, 7.5 lakh rupees ലോൺ കിട്ടും.
KL32 രജിസ്ട്രേഷൻ ടാറ്റ നെക്സോൺ ന്യൂ ഷേപ്പ് നെക്സോൺ ആണ്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങള്. ഇത് 2021 മോഡലാണ്. XM ആണ് ഓപ്ഷൻ വരുന്നത്. അതില് ഡീസൽ ഓക്കെ 21 XM എന്ന് പറയുമ്പോൾ ബേസിന്റെ മേളിൽ വരുന്ന ഓപ്ഷൻ ആണ്. അതില് ഡീസൽ കിലോമീറ്റർ 51,000 kilometers. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഫുള്ള് കമ്പനി വാറന്റി ഹിസ്റ്ററി ഉണ്ട്. കമ്പനി വാറന്റി ഓടിയിട്ടുണ്ട്. ഡീസൽ എടുത്തതിന്റെ സാധനം മുതലാക്കി തിരുവേന്റെ മുകളിൽ മൈലേജും കിട്ടുന്നുണ്ട്. ഡീസൽ എടുത്ത് കഴിഞ്ഞാൽ മുതലാക്കേണ്ട വെച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരാൾ എടുത്ത തന്നെ ആ ഒരു പെർപ്പസ് ആയിരിക്കാം. അത് തന്നെ ആയിരിക്കും. ഓട്ടം എന്തായാലും 2021 കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ് ഉണ്ട്. അല്ലാണ്ട് കറക്റ്റ് 10,000 kilometers ചെയ്തിട്ടുണ്ട്. ഓക്കെ ഡീസൽ ആണ്. മൈലേജ് ഹൈലൈറ്റ്. ഇപ്പോഴും കമ്പനി വാറന്റി ഉണ്ട് കേട്ടോ. എത്ര? ഇനിയും 2 വർഷത്തെ വാറന്റി ഉണ്ട്. ഓക്കെ XM എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. അതെ അതെ അതെ. നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അതിനകത്ത് ഓൾമോസ്റ്റ് ഉണ്ട്. ഇന്നത്തെ അലോയിൽ അങ്ങനത്തെ സംഭവങ്ങളില്ലാന്നേ ഉള്ളൂ. ബാക്കിൽ ഡിഫോഗർ ഇല്ല, വൈപ്പർ ഇല്ല, ബാക്ക് വൈപ്പർ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടാവില്ല. ബാക്കി ബേസിക്കായിട്ട് അല്ലാണ്ട് ഓക്കെ. ഇപ്പൊ പ്രൈസ് എത്രയാ? ഇതിപ്പോ റേറ്റ് വയ്ക്കുന്ന 835,000. 835 മോഡൽ ഡീസൽ XM നെക്സോൺ ആണ്. 835,000 രൂപ റേറ്റ് കുറച്ച് കൊടുക്കാലോ? നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിൽ ലോൺ എത്ര കയറും? ഇതിലൊക്കെ ഓൾമോസ്റ്റ് 7 മോളിൽ കയറും. 7.5 7.5 എന്തായാലും കയറും. 7.5 കയറും. അതെ അതെ. ഇത് XM 21 ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര വരുന്നുണ്ട്? ഇതിന്റെ റേറ്റ് 11.5 വില വരുന്നുണ്ട്. 11.5. അതെ ഡീസൽ. ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു ഓട്ടം ഉണ്ട്. ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു മാറ്റം മാറിയത്. എന്നിരുന്നാലും 3 രൂപയോളം മാറി. 3.5 ലക്ഷം രൂപയോളം മാറ്റം. 1.5 വർഷത്തേക്ക്. ഓക്കെ, എന്തായാലും താല്പര്യമുള്ളതുകൊണ്ട് തീർച്ചയായും കോണ്ടാക്ട് ചെയ്യാം. നല്ല മൈലേജ് ഉള്ള ഒരു വാഹനമാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലോ. അടുത്തത് നെക്സോൺ ആണ്. ഇതൊരു ഇലക്ട്രിക് വെഹിക്കിൾ ആണ്. KL19 രജിസ്ട്രേഷൻ. ഇലക്ട്രിക് നമ്മൾ ഇവിടുന്ന് ആദ്യമായിട്ടാണോ? അല്ല, വീഡിയോയിൽ ആദ്യമായിട്ടാണ്. പക്ഷെ മുമ്പ് ഓൾറെഡി വന്നിരുന്നു നമ്മളടുത്ത്. അത് വന്ന് ദിവസം കൊണ്ട് തന്നെ പോയി. വീഡിയോയിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു എനിക്ക്. ക്യാപ്സ് ചെയ്തിട്ട് എങ്ങനെ ഇത് കാര്യങ്ങൾ പറഞ്ഞു? ഇത് 2020 മോഡല്. 21 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ്. XZ പ്ലസ് LX ഫുള്ളോട് വാഹനമാണ്. ബാക്കി ഇപ്പൊ നമ്മള് നോർമൽ ഒരു പെട്രോൾ വണ്ടി ചോദിക്കുന്നതിനോട് ചോദിച്ചുവിടാ. അതെ, ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പറയാം. മോട്ടോർ 235 ഫുൾ ചാർജില് കിലോമീറ്റർ പറയുന്നത്. ഒരു ഫുൾ ചാർജിൽ 235 കിലോമീറ്റർ. ഫുൾ ചാർജ് ആവാൻ എത്ര നേരം? 1 hour. ഒരു മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ്. അത് എവിടെ കുത്തിയാലാവും? പവർ സ്റ്റേഷനിലെ എവിടെ കുത്തിയാലോ? പവർ സ്റ്റേഷനിലെ അവിടെ. അതെ അതെ. വീട്ടിൽ കുത്താണെങ്കിൽ ഒരു 3.5 മണിക്കൂർ എടുക്കും. ഫുൾ ചാർജ് ആവാൻ അതില് 235 കിലോമീറ്റർ ഒരു ഫുൾ ചാർജിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കി 40,000 kilometers. 8 വർഷം വരെ ബാറ്ററി വാറന്റി വരുന്നുണ്ട്. എത്ര ഓടി? ഇതിപ്പോ 49,000 ഓടിയിട്ടില്ലേ. 8 വർഷം വരെ ബാറ്ററിക്ക് വാറന്റി ഉണ്ട്. മോട്ടറിന് അങ്ങനെ സെപ്പറേറ്റ് ഉണ്ടോ? മോട്ടറിന് 2 വർഷത്തേക്കാ വരുന്നത്. അതിപ്പം കയ്യാറായി. പരിക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല? ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. സർവീസ് ഉണ്ട്. ഫുള്ള് ഹിസ്റ്ററി ഉണ്ട്. കറക്റ്റ് 7,000-10,000 kilometers. ഇതിന്റെ പീരിയോഡിക്കൽ സർവീസ് എന്താ വരിക? ഇതില് നോർമൽ ഒരു ജനറൽ സർവീസ് ആയിട്ട് ചെയ്തു പോവാന്നുള്ളേ ഉള്ളൂ. ബാക്കിയുള്ളതൊന്നും ഇല്ല. ഈ എഞ്ചിന് ഓയിൽ ചേഞ്ച് അങ്ങനത്തെ ഒന്നും ഇല്ല. അത് അതും സത്യം. ഓക്കെ, അറിയാവുന്നവരുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് പറഞ്ഞു തരാം. കമന്റിൽ പറ്റുമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ ബാക്കി കാണുന്നവർക്കൊക്കെ അതൊരു ഉപകാരമായിരിക്കും. ഉപകാരമായിരിക്കും. അപ്പൊ കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് പറഞ്ഞു തരാം. ഓക്കെ, വേറെ പണികളൊന്നും കിട്ടിയില്ല? ഒന്നും കിട്ടി. ഓക്കെ, പറഞ്ഞോളൂ. എത്രയാ പ്രൈസ്? ഇതിപ്പോ റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 14,40,000. അതിന് ഇറങ്ങുമ്പോ ഏകദേശം 18,40. ഓക്കെ, 18,40. ഇപ്പോ 4 ലക്ഷം മാറ്റം വന്നു. 14,40,000 രൂപയ്ക്ക് ഈ ഒരു ഇലക്ട്രിക്കൽ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതില് എടുത്തു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കണ്ടല്ലേ? ഇല്ല, ഒന്നും നോക്കാനില്ല. അങ്ങനെ പെട്രോൾ ഇത്ര അടിക്കണം. ചെറിയ യൂണിറ്റ് കറണ്ടില് ചാർജ് ചെയ്തിട്ട്. പിന്നെ ഈ പറയണ മാതിരി വലിയ ലോങ് ഡ്രൈവ് ചെയ്യുന്നവർക്ക് ചിലപ്പോ പിന്നെ 400 കിലോമീറ്റർ ഒക്കെ ഓടുന്നവർക്ക് ചിലപ്പോ 1 time സ്ട്രെച്ചില് പോകാൻ പറ്റില്ല. വീണ്ടും അടുത്ത പവർ സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ട് വേണം പോകാൻ. ഒരു മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ഗ്യാപ്പ് ഇടണം. ഇപ്പൊ അതിന് എല്ലാ സ്ഥലത്തും ചാർജിങ് സ്റ്റേഷൻസ് വരുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഉണ്ട്. ഓക്കെ, എന്തായാലും ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ഇതിനൊക്കെ ലോൺ ഓൾമോസ്റ്റ് ഒരു 85-90% ലോൺ കയറും. പെട്രോൾ വണ്ടി കിട്ടുമ്പോൾ തന്നെ ഇതിന് കിട്ടും. സുഖമായിട്ട് കിട്ടും. ഇതിന് അതിനേക്കാളും കൂടുതൽ കിട്ടും. അടുത്ത ജനറേഷൻ കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഇത് മോഡൽ ഏതാ വരുന്നത്? ഇത് 2018 മോഡൽ. ഓട്ടോമാറ്റിക് പെട്രോൾ. പെട്രോളിലെ ആസ്റ്റ ആണോ? അല്ല, സ്പോർട്സ് പ്ലസ് ആണ്. അതായത് ആസ്റ്റയിലുള്ള ഓൾമോസ്റ്റ് ഓപ്ഷൻ ഉണ്ടാവും. പുഷ് ബട്ടൺ ഉണ്ടാവില്ല. അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. അലോയില് ടച്ച് സ്ക്രീൻ, ബാക്ക് ക്യാമറ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, സ്റ്റിയറിംഗ് കൺട്രോള്, എയർ ബാഗ് എല്ലാം വരും. എല്ലാം വരും.
ഓട്ടോമാറ്റിക്കാണ്, എ ടി ആണ് വരിക. ഈ വണ്ടി പുറകോട്ട് ഇറങ്ങുന്ന പ്രശ്നം വരില്ല, ബാക്കോട്ടേക്ക് ഇറങ്ങുന്ന പ്രശ്നമില്ല. ഹിൽ ഹോൾഡ് അസിസ്റ്റ് ലഭ്യമാകുന്ന ഒരു വണ്ടിയാണ്. വേറെ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, ആക്സിലറേറ്റർ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. ഓക്കെ, മൈലേജ് പൊതുവെ 5,65,000 സ്പോർട്സ് പ്ലസ് ആണ് ഓപ്ഷൻ. അതിൽ നമുക്കൊരു 4 lakh ലോൺ കിട്ടും, ലോൺ കിട്ടും, 4.5 വരെ ലോൺ കിട്ടും. 1 lakh ഡൗൺ പേയ്മെന്റ് ഉണ്ട്. സർവീസ് ഹിസ്റ്ററി പ്രോപ്പർ ആണല്ലോ, കമ്പനി സർവീസ് ഉണ്ട്, ഫുൾ ഹിസ്റ്ററി ഉണ്ട്. അതായത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അടുത്ത വട്ടം മഹീന്ദ്ര ഥാർ, അങ്കമാലിയിലെ പ്രധാനമന്ത്രി അമ്മാവൻ. അമ്മാവൻ അങ്കമാലി രജിസ്ട്രേഷൻ ആണ്. കേരള 63 ഇത് 2021 മോഡലാണ്. LX ഹാർട്ട് ടോപ്പ് ആണ് വണ്ടി വരുന്നത്. ഡീസല് 4x4 ഡീസൽ 4x4 ആണ് അല്ലേ, ഫുൾ ഓപ്ഷൻ വണ്ടി. 2021 മോഡൽ. അതെ. കിലോമീറ്റർ എത്രയാ ഇപ്പോ? 21,000 കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർഷിപ്പ് 21,000. ഒരു വർഷം 2000 വാറണ്ടി വരുന്നുണ്ട്, 5 വർഷം വരെ വാറണ്ടി വരുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 4x4 അല്ലേ ഇത്? 4x4. വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും വരാനില്ല. ഥാറാണ്. അപ്പോ നോർമലി ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഇപ്പൊ എത്രയാ ചോദിക്കുന്ന പ്രൈസ്? ഇതിപ്പോ റേറ്റ് ചോദിക്കുന്നത് 17,30,000. 17,30,000. അന്ന് ഇതിന് ഏകദേശം എത്ര? അന്നല്ല, അതായത് ഒരു 20-35 വില വരുന്നുണ്ട്. ഇപ്പോഴും അതെ സെയിം റേറ്റ് ആണ്. അന്നില്ല, ഇപ്പോഴും സെയിം റേറ്റ്. സെയിം റേറ്റ് ആണ്. ഏകദേശം ഒരു 3 lakh മാറ്റം വന്ന്. വേറെ പണികളൊന്നും കിട്ടിയിട്ടില്ല. 4x4 മഹീന്ദ്ര ഥാർ ഹാർട്ട് ടോപ്പ് ഫുൾ ലോഡ് വാഹനം. പ്രൈസ്, സോറി, ലോൺ എത്രയാണ്? ലോൺ നമുക്കൊരു 85% ലോൺ ചെയ്യാം. 85. ഓക്കെ. ലാസ്റ്റ് സർവീസ് ഇപ്പൊ എത്ര? 20 lakh. ഇപ്പൊ കഴിഞ്ഞു, ലേറ്റസ്റ്റ് സർവീസ് കഴിഞ്ഞു. 20 കഴിഞ്ഞു. അപ്പൊ വേറെ പണിയൊന്നും ചെയ്യാനില്ല? ഒന്നും ചെയ്യാനില്ല, എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ്. അടുത്തത് നമ്മളൊരു കൊച്ചു വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വലിയ വലിയ വണ്ടികളൊക്കെ കണ്ടൊരു ചെറിയ വാഹനം. KL12 രജിസ്ട്രേഷൻ, വയനാട് രജിസ്ട്രേഷനുള്ള വാഗണർ ആണ്. പറഞ്ഞോളൂ എങ്ങനെ കാര്യങ്ങൾ. ഇത് 2014 മോഡലാണ്. VXA ആണ് ഓപ്ഷൻ വരുന്നത്. പെട്രോളില് 1:20 ഓട്ടം. 1,20,000 ഓട്ടം. 2014 മിഡിൽ ഓപ്ഷൻ പെട്രോൾ വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ ഫോർ വിൻഡോ, ഡിഫോഗർ, വൈപ്പർ ഒക്കെ വരുന്ന ഓപ്ഷനാണ്. പുറകിൽ വൈപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടയേഴ്സ് ഒരു ഏവറേജ് ഉള്ളൂ. വേറെ ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. 1:20 ഓടി എന്ന് പറഞ്ഞല്ലോ, അതെ, അതിന്റെ ഹിസ്റ്ററി പ്രോപ്പർ ആണോ? സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേണമെന്ന ആവറേജ് മൈലേജ് നമുക്കൊരു 14 മുതൽ 17 വരെ ഒരു വാഹനമാണ് വാഗണറ്. ഓക്കെ. നിലവിൽ പണികളൊന്നുമില്ല. സർവീസ് ലാസ്റ്റ് എത്ര കഴിഞ്ഞെന്നറിയോ? ലേറ്റസ്റ്റ് സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ഇനിയിപ്പോ എടുക്കുന്ന കസ്റ്റമേഴ്സ് പെട്ടെന്ന് ഒരു സർവീസ് ഒന്നും ചെയ്യാനില്ല. ഇല്ല. ഓക്കെ. അപ്പോ പ്രൈസ് എത്രയാണ്? ഇതിപ്പോ 2,95,000. 2,95,000 ഫൈനലാണോ അതോ? അത് ഓൾമോസ്റ്റ് അടുപ്പിച്ചിട്ട് റേറ്റ് ആണ്. എന്നാലും നമ്മള് ഒന്നാമത് നമ്മൾ ഈ ഒരു കാറ്റഗറി ചെയ്യലില്ല. എടുത്ത വണ്ടി ഓൾമോസ്റ്റ് അടുപ്പിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന റേറ്റിൽ ചെയ്താണ്. എന്നാലും നിങ്ങളെ യൂട്യൂബ് വീഡിയോ കണ്ടുവരാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം ചെയ്തു കൊടുക്കാം. നമ്മുടെ വീഡിയോസ് കണ്ടുവരുന്നവർ തീർച്ചയായും പറയാം. 2,95,000 ആണ് ഇപ്പൊ ചോദിക്കുന്നത്. 2014 VXI 1,20,000 കിലോമീറ്റർ ഓടിയ വാഹനം. ഓക്കെ. അതിൽ നമുക്ക് ലോൺ സൗകര്യം കിട്ടുമല്ലോ? ലോണൊക്കെ കിട്ടും. ഒരു 2.5 വരെ കിട്ടും. 2,5 lakh ലോൺ കിട്ടും. ഒരു 3 വർഷം വരെ ചെയ്യാനും പറ്റും. ചെയ്യാനും പറ്റും. അതെ. വീണ്ടും ഒരു ചെറുവാഹനം വന്നിരിക്കുകയാണ്. KL65 രജിസ്ട്രേഷൻ. അതെ. തിരൂരങ്ങാടി, മലപ്പുറം. മലപ്പുറം അല്ലേ? മലപ്പുറം ജില്ല തിരൂരങ്ങാടിയാണ്. ഹ്യുണ്ടായി ഇയോൺ ആണ്. പറഞ്ഞോളൂ എങ്ങനെയാണ്? ഇത് 2017 മോഡലാണ്. എറ പ്ലസ് ആണ് വണ്ടി വരുന്നത്. അതിൽ സിംഗിൾ ഓണർഷിപ്പ്, 63,000 കിലോമീറ്റർ. AC പവർ സ്റ്റിയറിംഗ്, 2-door 4-window ഓപ്ഷൻ. ഓക്കെ. 63,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. 5 വർഷം കൊണ്ടാണ്. ഓക്കെ. കുറച്ച് ചെറിയൊരു വ്യത്യാസം. നമ്മളോടൊപ്പം ചെറിയൊരു കൂടുതലുണ്ട്. ഓക്കെ. വേറെ പരിക്കോ കാര്യങ്ങളോ? ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്. വണ്ടി ഇന്നലെ വന്നിട്ടുള്ളൂ. വാഷിംഗ് പോലും കഴിഞ്ഞിട്ടില്ല. വാഷ് പോലും ചെയ്തിട്ടില്ല. ഒക്കൊന്ന് വൃത്തിയാക്കാനുണ്ട്. അതൊക്കെ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. കുട്ടപ്പനാക്കിട്ട് കൊടുക്കും. കുട്ടപ്പനാക്കിട്ട് ഷോറൂം കണ്ടീഷൻ ആക്കിട്ടേ കൊടുക്കുള്ളൂ. ഷോറൂം കണ്ടീഷൻ. അപ്പോ വേറെന്താണ് ഇതിപ്പോ നമ്മള് ചോദിക്കുന്ന? 2,65,000. ഷോറൂം കണ്ടീഷൻ ആക്കുമെന്ന് പറയുമ്പോ കിലോമീറ്റർ മാറണേ? ഇല്ല, കിലോമീറ്റർ മാറില്ല. കിലോമീറ്റർ അതിൽ തന്നെ ആക്കി കൊടുക്കാം. അത് സീറോ ആക്കി കൊടുക്കുന്നില്ല. അല്ലെങ്കിലും ആ പരിപാടി നമ്മള് ചെയ്യാറില്ല. ഇനി അത് പറഞ്ഞിട്ട് ഒരൊക്കെ മാറ്റി വരുന്ന ആൾക്കാരാ മാറിയത്. നമ്മള് താമസിക്കാണ്. ആ അതത്ര ഉള്ളത്. ഓക്കെ. 2,65,000. 65,000 കൊറച്ച് കൊടുക്കാലോ?
2065 നമുക്ക് ചെറിയ മാറ്റം ചെയ്യാം. ഇതൊക്കെ എന്താ പറയുക, ഓൾമോസ്റ്റ് അടുപ്പിച്ചിട്ടാണ് ഇടുന്നത്. എക്സ്ചേഞ്ച് വണ്ടികളാണ്, എന്നിരുന്നാലും നമ്മൾ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ട് എടുക്കലുള്ളൂ എക്സ്ചേഞ്ച് ആണെങ്കിൽ പോലും. ശരി, ഓക്കെ. അപ്പോ അതിലെ ഒരു 2.25 ലോൺ കിട്ടും. ഒരു 10-50 റുപ്യ ഫസ്റ്റ് മതി, ബാക്കിയൊക്കെ ലോൺ കയറിപ്പോയിക്കോളും. 10-50 ആണല്ലോ, എന്തായാലും 10 വരെ കിട്ടും. മൈലേജ് പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഒരു 17 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ചവിട്ടി വിട്ടാൽ കുറച്ച് കുറയും, പിന്നെ മെയിന്റനൻസും ഇല്ല. മെയിന്റനൻസ് ചെറിയ വാഹനമാണ്, 4cc വാഹനമല്ലേ. ഓക്കെ, അടുത്ത MG ഹെക്ടർ പ്ലസ് ആണ്. KL7 രജിസ്ട്രേഷൻ, ഹെക്ടർ പ്ലസ്. സീറ്റിംഗിന്റെ വ്യത്യാസമാണ് അല്ലേ? സീറ്റിംഗും ലുക്കിലും ഒരു ചെറിയ ഡിഫറൻസ്, ചെറിയൊരു മാറ്റം ഉണ്ടാവും, ചെറിയൊരു മാറ്റം. കുറച്ചും കൂടെ ഒരു ഇതായ ടൈപ്പാണ്, കുറച്ച് പരന്ന് കിടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇത് 6-സീറ്റർ ആണ് വരിക. ഇതേതാ? ഇത് 2021 മോഡല് ഷാർപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓട്ടോമാറ്റിക് DCT. ഓക്കെ, DCT ഗിയർ സ്പീഡ് ഓട്ടോമാറ്റിക്. 2021 മോഡൽ ഷാർപ്പ് എട്ടോ ഫുൾ ലോഡ് വാഹനം. അതെ. കിലോമീറ്റർ 13,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. 2026 വരെ കമ്പനി വാറന്റി ഉണ്ട്. അപ്പൊ നമ്മളിത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചൊരു വാഹനമായിരുന്നു. കഴിഞ്ഞ വീഡിയോ 10 ദിവസമായിട്ടുള്ളൂ. അത്യാവശ്യം എൻക്വയറി ഉണ്ടായിരുന്നു വണ്ടി. പക്ഷെ ഉള്ള വിളിച്ച കസ്റ്റമേഴ്സ് ഒക്കെ ഓൾമോസ്റ്റ് ഗൾഫിലും ഇവിടെ ഒക്കെയാണ്. അപ്പൊ നാട്ടിൽ വന്ന് കാണാൻ പറ്റിയ ആരും ഇല്ല, ആ ഒരു രീതിയിൽ അവര് പറഞ്ഞു വെച്ചത്. നോക്കാം. അതെ. അപ്പൊ വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. കമ്പനി ഹിസ്റ്ററി ഉണ്ട്, കമ്പനി ഹിസ്റ്ററി എല്ലാം ഉണ്ട്, പ്രോപ്പർ ആയിട്ടുണ്ട്. പെട്രോൾ ആണ് വാഹനം വരിക. മൈലേജ് കിട്ടും? ഇതിനൊക്കെ മൈലേജ് സ്ട്രേറ്റ് റോഡ് ഒരു 12 റേഞ്ച് ഒക്കെ കിട്ടും. ഞാൻ സിറ്റിയിൽ ഞാൻ പറയുന്നത് ഇതൊക്കെ മെയിൻ ആയിട്ട് 8-9 കമ്പനി 15-16 ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മള് പറഞ്ഞ് വെറുതെ എല്ലാരും ഇതിന്റെ റേറ്റ് 17.60. ആ, നമുക്ക് നോക്കി ചെയ്ത് കൊടുക്കാം. ക്യാപ്സിൽ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുവരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് തന്നെയായാലും ഞങ്ങൾക്ക് കമൻറ്റുകളായി രേഖപ്പെടുത്തേണ്ടതാണ്. ഫേസ്ബുക്കിൽ പേജ് ഫോളോ ചെയ്യാനും വിട്ടുവരുത്. അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.